ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കൊഴുക്കട്ടയുടേതാണ് അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ട് മധുരമുള്ള ഫീല്ലിങ് വെച്ചാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന കൊഴുക്കട്ട ഉപ്പ് രുചിയുള്ളതാണ് മാത്രമല്ല ചെറിയ എരിവും അതൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ കാരക്കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മളിത് തയ്യാറാക്കാനായിട്ട് പുഴുക്കൽ അരിയാണ് എടുക്കേണ്ടത് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന റേഷൻ അരിയാണ് നല്ല വേവുള്ള അരി നോക്കി വേണം എടുക്കാനായിട്ട് ഇതിന് വേണ്ടി പച്ചരി എടുക്കരുത് അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് അരി തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വച്ചതാണ് നമ്മളത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കുന്നത് അത് നന്നായി കുതിർത്തെടുത്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി അത്രയും തന്നെ വെളുത്തുള്ളി പിന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിത് നല്ല തരി തരിയായിട്ടുള്ളൊരു ബാറ്ററായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ മിക്സിയിൽ ചെറിയ ചാറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ചാറിലൊരു മൂന്ന് സെക്ഷൻ രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടിട്ടിട്ട് അടിച്ചെടുക്കണം ഒരുമിച്ചു അപ്പോൾ ഓരോ തവണയും ഇടുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ ഫ്ലേവറും എല്ലാ പാറ്റണിലും കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേരം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ കുറച്ച് അരി അതുപോലെ തന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ടിയായിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ മറ്റു ജാറുകളെടുത്താൽ നമുക്ക് അങ്ങനെ അടിഞ്ഞു കിട്ടില്ലാതാണ് ചെറിയ ജാർ തന്നെ എടുത്തത് അപ്പം നമ്മളിത് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ദേ അടിച്ചെടുത്ത് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒരുപാട് അരയാനൊന്നും പാടില്ല ഇങ്ങനെ തരി തരിയായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് ബാച്ചായിട്ട് ബാക്കിയുള്ള അരിയും തേങ്ങയും കൂടെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് മറ്റുള്ളതും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് മൂന്ന് സെക്ഷനായിട്ട് ഞാൻ അടിച്ചത് അപ്പോൾ ഓരോ സെക്ഷനിലും തേങ്ങയും ജീരകവും വേറെ വേറെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് സമയം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്കിനി കടുക് പൊട്ടിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടണം അപ്പോൾ ആ സമയത്ത് കടുകൊന്ന് നന്നായിട്ട് ഇങ്ങനെ ക്രാക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പിനെ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരരുത് കേട്ടോ നമ്മളിത് ഉഴുന്ന് പരിപ്പ് നമ്മൾ ഈ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ നാവിലിങ്ങനെ കിട്ടും അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പേടിക്കേണ്ട എരിവ് കൂടൊന്നുമില്ല ഇത് എണ്ണയിൽ നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയി വരുമ്പോൾ എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ ചേർത്തത് ഉണക്കമുളകാണ് അത് അതൊരു മൂന്നോ നാലെണ്ണോ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഉണക്കമുളകൊക്കെ നന്നായിട്ട് എണ്ണയിൽ വറുത്ത് നല്ല മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരിമാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിടുക ഇനി ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ മാവ് കട്ടയായി പോകും അതല്ലെങ്കിൽ കരിഞ്ഞു പോകും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും അപ്പോൾ നിങ്ങളൊരു ലോ ഫ്ലെയിമിലിടുക ഒട്ടും തീ പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇലക്കി യോജിപ്പിക്കാം അപ്പോൾ ഈ ഇനി നമുക്ക് കയ്യിലേക്ക് ഇത് ഒട്ടാതെ കിട്ടുന്ന പരുവാകുന്നവരെ നമുക്കറിയാമല്ലോ കൊഴുക്കെട്ട് ഇങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കുന്നില്ലേ ആ ഒരു പരുവാകുന്നത് വരെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെരവിയ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് പ്രത്യേകിച്ച് അളവില്ല എത്ര ചേർത്ത് കൊടുത്താലും അത്രയും ടേസ്റ്റിയാണ് ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം മാവ് അങ്ങോട്ട് കട്ടിയാവുന്നവരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ മാവൊക്കെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ ഭാഗത്തിന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട ഇനി കൈ തൊടാനാവുന്ന ഒരു ചൂടാവുന്ന സമയത്ത് നമുക്കിത് കൊഴുക്കട്ടകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം അപ്പം ഇത് ചെറിയ ബോൾസാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കാനാണ് നല്ലത് അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിലേക്ക് അത് മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റോളം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം ആവികേറ്റി എടുത്ത് വേവിച്ചിട്ട് വരാം അപ്പോൾ ഈ നമ്മുടെ കാരക്കൊഴുക്കട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കിനൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത് അപ്പം അധികമുള്ള കൊഴുക്കട്ടിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചമ്മന്തിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഒപ്പം കഴിക്കാം അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ